നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയുർവേദികമായിട്ടുള്ള രീതിയിൽ ഒരു ചമ്മന്തിയാണ് പുളിയാറിൽ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ആയുർവേദം എന്ന് പറയുമ്പോൾ അത് ഒരു ചികിത്സാ രീതി മാത്രമല്ല ആയുർവേദം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ് അവിടെ ആഹാരം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആഹാരം തന്നെ ആയിരിക്കണം എപ്പോഴും ഒരു വ്യക്തിയുടെ ഔഷധം എന്ന് പറയുന്നത് ആഹാരമാണ് ശരിക്കും നമ്മളുടെ ഊർജത്തിനും അതുപോലെ തന്നെ അസുഖങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത് ആഹാരം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ആഹാരം ഭക്ഷിക്കുകയാണെങ്കിൽ അസുഖങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും നമുക്കെല്ലാം അറിയാമല്ലോ അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ലളിതമായിട്ടുള്ള പുളിയാറൽ ചമ്മന്തിയാണ് ഞാൻ ഒരു പിടി പുളിയാറില പറിച്ചെടുത്തിട്ടുണ്ട് പുളിയാറിലയുടെ കൂടുതൽ വിശദ വിവരങ്ങൾ അതായത് ചെടിയുടെ ഔഷധ ഗുണങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഔഷധ സസ്യ പരിചയം ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് അതൊന്ന് പോയി നോക്കുക ചമ്മന്തിക്ക് വേണ്ടി നമ്മൾ പറിച്ചെടുത്തു പുളിയാറില ഇനി നല്ല നാടൻ കാന്താരിയാണ് പഴുത്തതും പച്ചയും ഒക്കെ പറിച്ചെടുക്കുക ആവശ്യത്തിന് എടുക്കുക നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ പുളിയാറില ഞാൻ കൊണ്ട് നട്ടതൊന്നുമല്ല നമ്മുടെ എല്ലാം തൊടിയിലൊന്ന് ഇറങ്ങി നോക്കിയാൽ കാണും തന്നെ വളർന്നു വരുന്നതാണ് ഞാനിവിടെ ഒരു ഏഴെട്ട് കാന്താരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കാന്താരിയും എല്ലാം നമുക്ക് ആവശ്യത്തിനാണ് ഇതിലൊരു പ്രത്യേകത നമ്മൾ ഈ തേങ്ങയുടെ തവിട്ട് നിറമുള്ള ഭാഗം ഉണ്ടല്ലോ ചിരട്ടയായിട്ട് കൂടിച്ചേരുന്ന ഭാഗത്തെ തേങ്ങ അതും കൂടെ നമ്മൾ ഉപയോഗിക്കുക ചിരട്ടയ്ക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് പിന്നെ പുളിയാറില എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇലകളൊക്കെ ഇങ്ങനെ തന്നെ നമുക്കിടാം ഇലയും തണ്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇലയും തണ്ടും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴുകി ഉപയോഗിക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആ കാന്താരിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉപ്പ് സാധാരണ ഉപ്പല്ല ഇന്ദുപ്പാണ് കണ്ടോ ഈ ഇന്ദുപ്പാണ് ഞാൻ എൻ്റെ എല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന ഇന്ദുപ്പാണ് ഇപ്പോൾ നമ്മൾക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള അയോഡൈസ്ഡ് ഉപ്പ് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുക ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ആരോഗ്യത്തിന് എന്തുകൊണ്ടും ബി പിയും മറ്റ് അസുഖങ്ങളുള്ളവർക്കും ഒക്കെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പാണിത് ഇതാ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി ഇതിൽ ഞാൻ പുളി ചേർത്തിട്ടില്ല പുളിയാരിലേക്കൊരു ചെറിയ പുളിയുണ്ട് ഞാൻ ആ പുളിയിൽ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് പുളി ചേർക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ചമ്മന്തിയിൽ ചേർക്കുന്നത് പോലെ ചേർക്കാം പുളിയാറില മോരിൻ്റെ കൂടെ നമ്മുടെ ചോറിൻ്റെ കൂടെ വറുത്ത കഞ്ഞിയുടെയൊക്കെ കൂടെ മോരിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് മോരും പുളിയാറിലയുമാണ് യഥാർത്ഥത്തിലൊരു കോമ്പിനേഷൻ ഇത് നമ്മളുടെ അതിസാരം പ്രവാഹിക ഗ്രഹണി അതായത് നമ്മുടെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും ഈ പൈൽസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ് നിത്യേന കഴിക്കാവുന്നതാണ് മോര് കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കുക ആരോഗ്യത്തിന് വളരെ നല്ല ഈ പുളിയാറില ചമ്മന്തി തീർച്ചയായും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയുക ഇതിന് ഭയങ്കര ടേസ്റ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല സാധാരണ ചമ്മന്തി പോലെ പക്ഷെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അത്രയും നല്ല ഒരു ചമ്മന്തിയാണ് കഞ്ഞിയുടെ കൂടെയൊക്കെ വളരെ നന്നായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഉണ്ടാക്കട്ടെ ഇത്തരത്തിലുള്ള റെസിപ്പീസ് ഇനിയും ചാനലിൽ ഇടുന്നതായിരിക്കും സമയാസമയങ്ങളിൽ കിട്ടുവാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം നന്ദി